إن الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن أصدق الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قد يفلح المؤمنون الذين هم في صلاتهم خاشعون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനും ദയാപരനുമായ പടച്ച റബ്ബിൻ്റെ പവിത്രമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ജീവിതത്തിൻ്റെ വഴിയും വെളിച്ചവുമായി സ്വീകരിച്ച് ഐഹിക ക്ഷേമവും പരലോകമോക്ഷവും ഉറപ്പുവരുത്തുന്ന ഉത്ബുദ്ധരും മുത്തഖീങ്ങളുമായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്‌വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള സന്മാർഗവും സന്നദ്ധതയും സന്മനസ്സും മരിക്കുവോളം അള്ളാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ നമുക്ക് സുപരിചിതവും പലപ്പോഴായി നമ്മൾ പാരായണം ചെയ്തിട്ടുള്ളതുമായ രണ്ട് സൂക്തങ്ങൾ, നമ്മൾ തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു. ആ വിജയത്തിൻ്റെ നിദാനം, ഒന്നാമത്തെ കാരണം, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഖുശൂഓടെ, ഭക്തിയോടെ, സൂക്ഷ്മതയോടെ, പ്രതിഫലേച്ഛയോടെ, പ്രതിഫലന സാധ്യതയോടെ ആ നമസ്കാരം നിർവഹിക്കുന്നവരാണ്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമ്മുടെ ജനന മരണങ്ങൾക്കിടക്ക് നമസ്കാരമെന്ന നിർബന്ധ ആരാധന അനുഷ്ഠാന കർമ്മം നിർവഹിക്കുന്ന പക്വതയും റുഷ്ദും എത്തിക്കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന് ഖുശൂഓടെ നമസ്കാരം നിർവഹിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ മിമ്പറിൽ വെച്ച് തുടർച്ചയായ ഖുതുബകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമസ്കാരത്തിൻ്റെ തുടക്കവും അതിൻ്റെ മുന്നൊരുക്കവും നമ്മൾ സംസാരിച്ചു. തക്ബീറത്തുൽ ഇഹ്റാം, കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ്, പിന്നീട് ദുആഉൽ ഇഫ്തിതാഹ്,
പിന്നെ ഫാത്തിഹത്തുൽ കിതാബ് വിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണം, അതേപോലെ തന്നെ സൂറത്ത് പാരായണം, അതേപോലെ റുകൂഉ്, ഇഅ്തിദാൽ, അതിന് ശേഷം പിന്നീട് അതിലൊക്കെ നിർവഹിക്കേണ്ട തുമഅ്നീനത്ത്, സുജൂദ്, സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, അവസാനം തശഹ്ഹുദിലേക്ക്, അതിന് ശേഷം തവറുക്കിലേക്കുമൊക്കെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ അവസാനത്തെ അത്തഹിയാത്തിലാണ്. അവസാനത്തെ അത്തഹിയാത്തിലെ ഇരുത്തത്തെ കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു. അവസാനത്തെ അത്തഹിയാത്തിലെ ഇരുത്തത്തിൽ ആദ്യം നിർവഹിക്കേണ്ടത് 4 റക്അത്തോ 3 റക്അത്തോ ഉള്ള നമസ്കാരങ്ങളിൽ ആദ്യ തശഹ്ഹുദിൽ നിർവഹിക്കുന്ന അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹി എന്ന് തുടങ്ങുന്ന തശഹ്ഹുദ് നിർവഹിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം നിർവഹിക്കേണ്ടത് അവസാനത്തെ അത്തഹിയാത്തിൽ സ്വലാത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സമ്പൂർണമായുള്ള പ്രാർത്ഥന പ്രവാചകന് വേണ്ടി വിശ്വാസി സമൂഹം നമസ്കാരത്തിലെ അവസാനത്തെ അത്തഹിയാത്തിൽ റുക്കുനായി നിർബന്ധ ഘടകമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അത് പാരായണം ചെയ്യേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. സ്വലാത്ത് വിവിധ രൂപങ്ങളിലുണ്ട്. സമൂഹത്തിൽ നമ്മൾ കണ്ട് ശീലിച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ചില സ്വലാത്തുകളുണ്ട്. എന്നാൽ സഹിയായ ഹദീസുകളിലൂടെ വിവിധ പദാവലികളിൽ പദഘടനയിൽ 7-ഓളം റിപ്പോർട്ടുകൾ വന്നത്, അതിൽ നിന്ന് ചില ഹദീസുകൾ ഉദ്ധരിച്ച് സ്വലാത്തിൻ്റെ പ്രാമാണികമായ രൂപം കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സംസാരിച്ചു, ചർച്ച ചെയ്തു. ഇനി സ്വലാത്തിന് ശേഷം നിർവഹിക്കാനുള്ളത് എന്താണ്? ബൈന തശഹ്ഹുദി വത്തസ്ലീം, സലാം വീട്ടുന്നതിനടക്കും തശഹ്ഹുദിനുമടക്ക് ചില പ്രാർത്ഥനകൾ നിർവഹിക്കാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സ്വലാത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ തശഹ്ഹുദും സ്വലാത്തിനും ശേഷം സുമ്മലിയ തഖയ്യറ മിന ദുആഇ അഅജബഹു ഇലൈ ഫയദുഉ, പിന്നീട് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥന നിർവഹിക്കാവുന്നതാണ്, 1-ഓ 2-ഓ പ്രാർത്ഥനകളൊക്കെ നിർവഹിക്കാം. വഫീ ലഫ്ളിൻ ആഖർ, ആ റിപ്പോർട്ടിൽ മറ്റൊരു പദത്തിൽ സുമ്മലിയഖ്തറ മിനൽ മസ്അലത്തി മാശാ, ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന നിർവഹിച്ചു കൊള്ളട്ടെ എന്നാണ്. അപ്പൊ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. ഉദ്ദേശിക്കുന്ന പ്രാർത്ഥനകൾ നിർവഹിച്ചു കൊള്ളട്ടെ, ഉചിതമായ പാപമോചന തേട്ടങ്ങൾ, ഐഹിക പാരത്രിക വിഷയത്തിലുള്ള അർത്ഥഗർഭമായ ഹദീസുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏത് പ്രാർത്ഥനകളും നമുക്ക് പ്രാർത്ഥിക്കുന്നതാണ് എന്ന്. പക്ഷേ പ്രത്യേകമായി കൊണ്ട് അവസാനത്തെ അത്തഹിയാത്തിൽ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്കിഷ്ടമുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കാം എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തിന് ശേഷം സഹാബികൾക്ക് പ്രത്യേകം പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഹദീസുകളിൽ വിവിധ പ്രാർത്ഥനകൾ കാണാം. അതിലെ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. നമ്മളൊക്കെ അവസാനത്തെ അത്തഹിയാത്തിൽ ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ചൊല്ലുന്ന, പറയുന്ന, നിർവഹിക്കുന്ന പ്രാർത്ഥന ഹൃദയപൂർവ്വം നിർവഹിക്കുന്ന, ഹൃദയ സാന്നിധ്യത്തോടെ, അർത്ഥബോധത്തോടെ നിർവഹിക്കുന്ന എത്ര ആളുകൾ നമ്മിലുണ്ട് എന്ന് പല പ്രാർത്ഥനകളും നമസ്കാരത്തിൻ്റെ പല ഘട്ടങ്ങളിലും പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. അർത്ഥബോധത്തോടുകൂടി ഈ പ്രാർത്ഥന ചൊല്ലാൻ ഭാഗ്യം ലഭിച്ച എത്ര ആളുകൾ ഈ വിഷയം പഠിപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുണ്ട്, അഥവാ ഇന്ന് തഹിയത്ത് നമസ്കാരത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലിയവർ, സുബഹി നമസ്കാരത്തിൽ ഈ പ്രാർത്ഥന നിർവഹിച്ചവർ, രണ്ട് നമസ്കാരത്തിനടക്കായിരിക്കും നമ്മുടെ മരണം വരൽ. രണ്ട് നമസ്കാരത്തിനടക്ക് ഒരു നമസ്കാരം നമ്മുടെ അവസാനത്തെ നമസ്കാരമാകും. സുബഹി നമസ്കരിച്ചാൽ ളുഹറിനടക്ക് മരണപ്പെട്ടു കഴിഞ്ഞാൽ ളുഹറിന്റെ മുമ്പാണ്. സുബഹി നമസ്കാരത്തിന് ഇശായി നമസ്കരിച്ച് രാത്രിയിൽ മരിച്ചു കഴിഞ്ഞാൽ സുബഹിക്കു മുമ്പാണ്. അസറിനും ളുഹറിനും അടക്കാണ് മരണമെങ്കിൽ ളുഹറിന് ശേഷം അസറിനെ കണ്ടുമുട്ടാനും ആ കർമ്മം നിർവഹിക്കാനും കഴിയാതെ മരിച്ചു പിരിയേണ്ടി വരും. അവസാനത്തെ നമ്മുടെ നമസ്കാരത്തിലെ, അവസാനത്തെ അത്തഹിയാത്തിലെ അവസാനത്തെ പ്രാർത്ഥനകൾ അർത്ഥബോധത്തോടുകൂടി നിർവഹിച്ചു കഴിഞ്ഞാൽ അത് മാത്രം മതി നിഷ്കളങ്കമായ പാപരഹിതമായ ഹൃദയം സമ്പാദിക്കാനും ആത്മസംസ്കരണത്തോടുകൂടി അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് മടങ്ങാനും. പക്ഷേ നമ്മളത് അർത്ഥബോധത്തോടുകൂടി നിർവഹിക്കാത്തത് കൊണ്ട് നമുക്കത് ലഭിക്കുമോ ഇല്ലയോ എന്നത് സംശയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നിവേദനം ചെയ്യപ്പെടുകയാണ് അലി റളിയല്ലാഹു അൻഹുവിലൂടെ തവറുക്കിൻ്റെ ഇരുത്തത്തിൽ അവസാന സമയത്ത്,
നിർവഹിക്കുന്ന പ്രാർത്ഥനയിൽ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖ്ഖർതു വമാ അസ്റർതു വമാ അഅ്ലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅ്ലമു ബിഹി മിന്നി أنت المقدم وأنت المؤخر لا إله إلا أنت ഒരു പ്രാർത്ഥനയാണ് ഇത്. നമ്മൾ അത്തഹിയാത്തിൽ അങ്ങനെ സ്വിച്ച് ഇട്ടാൽ തിരിയുന്ന ഫാന് പോലെ ഓട്ടോമാറ്റിക്കായിട്ട് അത്തഹിയാത്ത് കഴിഞ്ഞാൽ, സ്വലാത്ത് കഴിഞ്ഞാൽ ആരുടെ നാവിലും വളരെ അനായാസേനെ വരികയും പ്രാർത്ഥിക്കുകയും ഉരുവിടുകയും ചെയ്യുന്ന പ്രാർത്ഥനയാണിത്. നമസ്കാരത്തിൻ്റെ പുറത്ത് നീ അവസാനത്തെ അത്തഹിയാത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനയൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ സാധിക്കണമെന്നില്ല. കാരണം അത് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മാത്രം പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പരിമിതപ്പെടലായിട്ട് ആ പ്രാർത്ഥനകളൊക്കെ മാറിയിട്ടുണ്ട്. നമസ്കാരത്തിലെ ചില പ്രാർത്ഥനകൾ അങ്ങനെയാണ്. നമസ്കാരത്തിന് പുറത്ത് അത് ഉദ്ധരിക്കാനോ അത് പറയാനോ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അന്വേഷിക്കാനോ ആ അർത്ഥം പങ്കുവെക്കാനോ നമുക്ക് കഴിയാറില്ല. പരിഹരിക്കപ്പെടണം. കാരണം നമ്മൾ നമസ്കാരത്തിലൂടെ വിജയം പ്രാപിക്കേണ്ട വിശ്വാസികളാണ്. നമസ്കാരം നമ്മുടെ ഐഹിക പാരത്രിക ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ നിർണയിക്കുന്ന വിഷയമാണ്. അത് ലഭിക്കണമെങ്കിൽ നമസ്കാരം അർത്ഥബോധത്തോടുകൂടി നിർവഹിക്കാൻ കഴിയണം. എങ്കിൽ ഈ പ്രാർത്ഥനയിൽ എന്താണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്? തശഹുദ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അത്തഹിയാത്ത് ചൊല്ലുമ്പോൾ നാല് ഭാഗങ്ങൾ അതിലുണ്ട് എന്ന് പറഞ്ഞു. സ്വലാത്തിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അതിൻ്റെ കൂടെ പ്രവാചകന്റെ അനുയായികൾക്ക് മുത്തബിഉസ്സുന്നകൾക്ക് പ്രവാചകന്റെ ചര്യ അനുധാവനം ചെയ്യുന്ന ആളുകൾക്കും ആ അനുഗ്രഹവും കാരുണ്യവും ബറക്കത്തും ഒക്കെ ലഭിക്കുമെന്ന് നമ്മൾ പറയുകയുണ്ടായി. പക്ഷേ പറയുന്ന സമയത്ത് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കത് നിർവഹിക്കാറില്ല. എങ്കിൽ അവസാനത്തെ പ്രാർത്ഥനയിലുള്ള ഒന്നിൽ അല്ലാഹുമ്മ അല്ലാഹുവേ യഗ്ഫിർ ലീ, എനിക്ക് നീ പൊറുത്തു തരയണമേ, പാപമോചന തേട്ടാണ് അവസാന സമയം നമസ്കാരത്തിൻ്റെ. യഗ്ഫിർലി, എനിക്ക് നീ പൊറുത്തു തരണം. മാ ഖദ്ദംതു, ഞാൻ മുന്തിച്ച് ചെയ്തത്, മുന്തിച്ച് ഏതെങ്കിലും തരത്തിൽ പാപങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ, ഓവറാക്കിയിട്ട് നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെ നീ എനിക്ക് പൊറുത്തു തരണം. വമാ അഖ്ഖർതു, ഞാൻ പിന്തിച്ചത്, പിന്തിച്ച കാര്യങ്ങളിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്. അള്ളാഹുവേ, ബാധ്യതകൾ കടമകൾ ഞാൻ പൂർത്തീകരിച്ചിട്ടില്ല, പിന്നീട് അത് നിർവഹിക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ അത് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നീ എനിക്കത് പൊറുത്തു തരണം. വഅസ്റർതു, ഞാൻ രഹസ്യമായി ചെയ്തത്, രഹസ്യമായി. എത്രയോ പാപങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പാപത്തിൻ്റെ ഇസ്മിൻ്റെ നിർവചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിടത്ത് എന്താണ് തെറ്റ്? നമ്മളൊരു തെറ്റ് ചെയ്യാണ് നമുക്ക് തോന്നലെപ്പോഴാണ്? നിന്റെ മനസ്സാക്ഷിയോട് നീ ചോദിക്കുന്ന സമയത്ത് നിനക്ക് അസ്വസ്ഥത ഉണ്ടാകുകയാണ്. മാഹാ കഫീസുദിരിക്ക, നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതും രണ്ടാമതൊരാൾ കണ്ടു കഴിഞ്ഞാൽ നീ ലജ്ജിക്കേണ്ടി വരുന്നതുമായ കാര്യങ്ങൾ ഏതാണോ അത് നീ തെറ്റാണ് എന്ന് മനസ്സിലാക്കി കൊള്ളുക എന്നാണ് തിന്മയുടെ നിർവചനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എത്ര ചെറിയ വലിയ തിന്മകൾ നമ്മുടെ പരോക്ഷ ജീവിതത്തിൽ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്, നിർവഹിക്കാറുണ്ട്. എന്നാൽ ഒരു നമസ്കാരം അങ്ങ് നിർവഹിച്ച് അതിൻ്റെ അവസാനത്തെ തഹിയാത്തിലേക്ക്, അവസാനത്തെ പ്രാർത്ഥനകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെയ്തുപോയ തിന്മകൾ ഏതൊക്കെ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലുമാണോ, രഹസ്യമായിട്ടും പരസ്യമായിട്ടാണോ, അതിൻ്റെ ന്യൂനതയിലും കൂടുതലുമായിട്ടാണോ, എല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്. അള്ളാഹുവേ, ഞാൻ അസ്റർതു, ഞാൻ രഹസ്യമായി ചെയ്തത്, എനിക്ക് നീ പുറത്തു തരണം. വമാ അഅ്ലൻതു, ഞാൻ പരസ്യമായി ചെയ്തത്. ചില തെറ്റുകൾ അങ്ങനെയാണ്. ഇസ്ലാമിക സമൂഹവും അതിൽ നിന്ന് വിഭിന്നരല്ല. പരസ്യമായി തിന്മ ചെയ്യുന്ന ആളുകൾ ആ തിന്മയെക്കുറിച്ച്, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അവർക്കറിയാതിരിക്കാം. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തേടിക്കൊണ്ടിരിക്കുകയാണ്. പരസ്യമായി മദ്യപിക്കുന്ന ആളുകൾ, പരസ്യമായി ലോട്ടറി എടുക്കുന്ന ആളുകൾ, പരസ്യമായി ചൂതാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്ന ആളുകൾ, പരസ്യമായി പുകവലിക്കുന്ന ആളുകൾ, പരസ്യമായി തിന്മകളുടെ പലവിധ ഏർപ്പാടുകളുമായി രാപ്പകൽ ഭേദമന്യേ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പിന്നീട് ആ തിന്മകൾ തെറ്റിതിരുത്തി പടച്ചറപ്പിലേക്ക് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
ആ ചെയ്തു പോയതൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറയുന്നുണ്ട് നമസ്കാരത്തിൽ എന്ന ബോധമുണ്ടാകണം. വമാ അഅലൻതു, ഞാൻ പരസ്യമായി ചെയ്തത് എനിക്ക് നീ പുറത്തു തരണം, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് എന്ന ഒരു ഒരു ഉൾവിളി, ആ ഒരു ചേർത്ത് വക്കൽ കൂടി ആ പറയുന്ന പദത്തിന്റെ കൂടെ ഉണ്ടാകണം. വിനയത്തിന്റെ ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ തേടണം. വമാ അസ്റഫ്തു, ഞാൻ അമിതമായി ചെയ്തത്, ഇസ്റാഫ് അധികമായി ഞാൻ ചെയ്തിട്ടുള്ളത് ഏത് വിഷയത്തിലായിരുന്നാലും, ഭക്ഷണമായിരുന്നാലും വസ്ത്രമായിരുന്നാലും ഭൗതിക വ്യവഹാരങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ദീന തന്നെ തീവ്രമായി നിർവഹിക്കൽ, പല വിഷയങ്ങളിൽ തീവ്രതയും ആധിക്യവും കടന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആലോട് പറയുക, വമാ അസ്റഫ്തു, ആ വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഞാൻ പരിധി വിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ അതൊക്കെ എനിക്ക് നീ പുറത്തു തരണം. വമാ അൻത അഅലമു ബിഹി മിന്നി, വമാ അൻത അഅലമു, എന്നേക്കാൾ എന്നെ കുറിച്ച് കൂടുതലായി അറിയുന്നവൻ നാഥാ നീയാണ്. അവനോട് പറയുക, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം, ഇതൊക്കെ പറഞ്ഞ് മുൻകൂട്ടി ചെയ്തത്, മുന്തിച്ച് ചെയ്തത്, പിന്തിച്ച് ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, അമിതമായി ചെയ്തത്, അഥവാ തെറ്റുകുറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള എല്ലായിടങ്ങളെയും പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് പടച്ചറബിനോട് പാപമോചനം തേടിയിട്ട് അതിൻ്റെ കൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ നിസ്സഹായത, ഒരു വിശ്വാസിയുടെ ചാബല്യം, പോരായ്മ തൻ്റെ നാഥനോട് പറയാണ്, അല്ലാഹുവേ വമാ അൻത അഅലമു, നിനക്ക് എന്നേക്കാൾ കൂടുതൽ എന്നെ കുറിച്ച് അറിയാവുന്നതാണ്, ബിഹീമിന്നി, ഏതൊക്കെ തരത്തിലാണ് ഞാൻ ചിന്മകളിലേക്ക് ചെന്ന് പതിച്ചിട്ടുള്ളത് എന്ന്. അള്ളാഹ് അറിയാലോ, നമുക്കറിയണമെന്നില്ല, നമ്മൾ മനുഷ്യരാണ്, മറന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ മറന്നുപോയ കാര്യങ്ങളിലും പരലോകത്തത് പിടിക്കപ്പെടുമെങ്കിൽ, നമ്മുടെ സ്വർഗപ്രവേശനത്തിന് അത് തടസ്സമായി തീരുമെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കണം, അനുഗ്രഹിക്കണം, ആ പാപങ്ങൾ പടച്ചറപ്പ് പൊറത്തു തരണം. അതിന് അല്ലാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ഞാൻ അറിയാതെ മറന്നുപോയ സംഗതികൾ നിനക്കറിയാവുന്നതാണ്, കാരണം നീ മറക്കുകയില്ല, നിനക്ക് പിഴവ് സംഭവിക്കുകയില്ല, നീ നിന്റെ മലായിക്കത്തുകൾ രേഖപ്പെടുത്തുന്ന ഒന്നിനും വീഴ്ചയുണ്ടാവുകയില്ല. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. 50-ാം അധ്യായം സൂറത്തു ഖാഫിലെ 18-ാമത്തെ ആയത്തിൽ പടച്ചറബ് പറഞ്ഞതുപോലെ, മാ യൽഫിളു മിൻ ഖൗലിൻ, ഒരാൾക്കും ഒരു വാക്കും ഒരിക്കലും ഉച്ചരിക്കാൻ സാധ്യമല്ല, തയ്യാറായി നിൽക്കുന്ന മലക്കുകൾ രേഖപ്പെടുത്തിയതിന് ശേഷമല്ലാതെ എല്ലാം സംസാരങ്ങളും പ്രവർത്തികളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, അതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അതൊക്കെ റബ്ബിനോട് ഏറ്റുപറയുകയാണ്. അറിവില്ലായ്മ കൊണ്ടും ചില തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും, പ്രാമാണിക ബോധമില്ലായ്മ കൊണ്ട് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും, ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും. അതേപോലെ ഷിർക്കിൻ്റെയും തൗഹീദിൻ്റെയും അതിൻ്റെ വ്യവച്ഛേദിക്കൽ തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ ഷിർക്കിലേക്ക് ആപതിക്കാൻ സാധ്യതയുള്ള സംഗതികളെ അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും, അത്തരത്തിലുള്ള കാഴ്ചകൾ കാണേണ്ടി വരും. അത് മതേതരത്വത്തിൻ്റെ വിഷയത്തിലും അതല്ലാത്ത വിഷയത്തിലും ഒരു പ്രത്യക്ഷമായ സ്വാഭാവികമായ നോർമലായ സംഗതിയായി അതൊക്കെ ചുരുക്കി കെട്ടിക്കൊണ്ട്, എന്നാൽ അടിസ്ഥാനപരമായ ആദർശത്തിൽ വിള്ളൽ വരുത്തി അത് വികൃതമാക്കിക്കൊണ്ട് തൗഹീദിലേക്ക് ശിർക്ക് കടത്തിക്കൊണ്ടുവരുന്ന ശ്രമങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായിത്തീരും. വിശ്വാസത്തിലും കർമ്മത്തിലും അനുഷ്ഠാനത്തിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും എല്ലാ വിഷയത്തിലും അതൊക്കെ അല്ലാഹുവിനോട് പറയുക, അൻത അല്ലാഹുവേ, അൻത അഅലമു ബിഹി മിന്നി. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗത്തിൽ അൻതൽ മുഖദ്ദിമു, അല്ലാഹുവേ നീയാണ് മുന്തിക്കുന്നവൻ, അഥവാ പ്രതിഫലം നീ മുന്നേ നൽകുന്നവൻ നീയാ. വിശ്വാസികൾ ഈ ലോകത്ത് നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സൗഭാഗ്യങ്ങൾ മുഖദ്ദിമായിട്ട് മുൻകൂട്ടി തന്നെ ഈ ലോകത്ത് നൽകും. അല്ലാഹു പറഞ്ഞല്ലോ, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ, വിശ്വാസിയായിക്കൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ ആരാണോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബാ, അവർക്ക് സൗഭാഗ്യമുള്ള സവിശേഷമായൊരു ജീവിതം നാം നൽകുന്നതാണ്. അതിൻ്റെ തഫ്സീറിൽ ഈ ലോകത്ത് തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് സൗഭാഗ്യം നിറഞ്ഞ സംതൃപ്തിയുള്ള ജീവിതം നൽകുമെന്നാണ്. വലനുഹിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനു യഅമലൂൻ, എന്നാൽ പടച്ചറബിന്റെ വിധിവിലക്കുകൾ മാനിച്ച് പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവർ നിർവഹിക്കുന്ന കർമ്മങ്ങൾക്കുള്ള സമ്പൂർണ്ണ പ്രതിഫലം
പരലോകത്ത് നൽകപ്പെടുന്നതുമാണ് എന്ന്. അപ്പൊ അള്ളാ മുഖദ്ദിമാണ്, അള്ളാഹ്ക്കറിയാം ആരൊക്കെ റബ്ബിനോട് നിഷ്കളങ്കമായി തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്, വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്നുണ്ട്, തഖ്വയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന്. ഒമൻ യത്തഖില്ലാഹി ജഅൽ ലഹു മുഖ്റജ, മുഖദ്ദിമായി കൊണ്ട് പടച്ച റബ്ബ് നമുക്ക് ആശ്വാസം നൽകും, അനുഗ്രഹം നൽകും, തുറവി നൽകും, വിജയം നൽകും, അതിജീവനം നൽകും. അൻതൽ മുഖദ്ദിം, അത് അവസാനത്തെ പ്രാർത്ഥനയിൽ അള്ളാഹനോട് പറയുക, നീയാണ് അങ്ങനെയുള്ള മുഖദ്ദിം. വഅൻതൽ മുഅഖ്ഖിറു, നീയാണ് പിന്തിപ്പിച്ച് പിന്നാലെയും പ്രതിഫലം നൽകുന്നവൻ എന്നുകൂടി പറയുകയാണ്. അള്ളാഹ് തന്നെയാണ് ഇത് നൽകേണ്ടത്. പരലോകത്ത് അനശ്വരമായ പരലോക ജീവിതത്തിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കർമ്മങ്ങൾക്കും ഫമൈ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഒരണുത്തൂക്കം നന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലവും അവൻ കാണുന്നതാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകും. അല്ലാഹുവേ, നീയാണ് ആ മുഅഖിർ, എനിക്ക് ഈ ലോകത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സമ്പൂർണമായി ഇവിടെ നിന്ന് തന്നെ ലഭിക്കണമെന്നില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മൂന്ന് തരത്തിൽ അതിൻ്റെ ഉത്തരം. ഒന്നതൊരു സൽക്കർമ്മം എന്ന നിലക്ക്, ഇബാദത്ത് എന്ന നിലക്ക് ഒരു പ്രാർത്ഥന നിർവഹിച്ചതിൻ്റെ ഉത്തരം ലഭിച്ചില്ലെങ്കിലും പരലോകത്ത് അതിൻ്റെ പ്രതിഫലം കിട്ടും. കാരണം അതൊരു ഇബാദത്താണ് നിർവഹിച്ചത്. അതല്ലെങ്കിൽ ഉടനടി ചോദിച്ച കാര്യത്തിന് മറുപടി ലഭിക്കും. അതല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു മുസീബത്ത്, പരീക്ഷണം, നമ്മൾ നിർവഹിച്ച മറ്റൊരു വിഷയത്തിലുള്ള പ്രാർത്ഥന കൊണ്ട് വരാനിരിക്കുന്ന മറ്റൊരു വിഷയത്തിലുള്ള മുസീബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തടസ്സം വരുത്തും, പ്രതിരോധിക്കുമെന്ന് പ്രാർത്ഥനയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. അത് അല്ലാഹുവാണ്. ഏതൊക്കെ വിധത്തിലും അളവിലും സമയത്തും സന്ദർഭങ്ങളിലും വിശ്വാസി സമൂഹത്തിന് നൽകണമെന്ന് തീരുമാനിക്കുന്നവൻ, ആ അർത്ഥത്തിലാണ് അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖ്ഖിറു എന്ന് പറയുന്നത്. എന്നിട്ട് അവസാന ഭാഗത്ത് ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, നീയല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് പറയുന്ന മുസ്ലിം, അത്തഹിയാത്തിൽ അത് ചൊല്ലുന്ന മുസ്ലിം തന്നെയാണ് ആരാധ്യന്മാരായി അവതാരങ്ങളായി രൂപാന്തരപ്പെട്ട് ഐതിഹ്യമായി കടന്നു വന്ന വരുന്ന ആളുകളെ പ്രത്യേക പ്രദർശനമാക്കി കൊണ്ടിരിക്കുന്നത് എന്ന്. ഈ സമയത്ത് തന്നെ ഈ വിഷയം സംസാരിക്കുമ്പോൾ അങ്ങനെ ചില സാഹചര്യങ്ങൾ ഉണ്ടായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിശ്വാസികൾ പ്രാരംഭ പ്രാർത്ഥനയിൽ പറഞ്ഞതെന്താ? ഹനീഫ് വജ്ജത്തൊക്കെ ചൊല്ലി, ഹനീഫ മുസ്ലിമൻ, നിഷ്കളങ്കമായ, ശിർക്കിൻ്റെ ഒരു ചേരുവയും ഇല്ലാത്ത വിധത്തിലുള്ള നിഷ്കളങ്ക മുസ്ലിമീങ്ങളിൽ ഞാൻ ഒന്നാമനാകുന്നു എന്ന് പറയുന്ന ഒരു മുസ്ലിം അവസാന സമയത്തെത്തുമ്പോൾ ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധ്യനില്ല എന്നാണ്. തമാശക്ക് വേണ്ടിയോ, സന്തോഷത്തിന് വേണ്ടിയോ, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയോ, പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയോ ആരാധ്യന്മാരായി ഇതര മതവിഭാഗങ്ങൾ സ്വീകരിച്ചതിന്, ഇസ്ലാമിക സമൂഹം സ്വീകരിക്കുന്ന സമയത്ത് നമസ്കാരത്തിൽ വെറും പറച്ചിലുകളായി ലാ ഇലാഹ ഇല്ലാ അൻത പരിമിതപ്പെടുകയാണ്. അതിൻ്റെ ജീവിത മാതൃകകൾ ഇല്ലാതായി പോവുകയാണ്. ഒരിക്കലും അല്ലാഹുവല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് തശഹ്ഹുദിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നൊരു മുസ്ലിം പറഞ്ഞു കഴിഞ്ഞാൽ ആ തൗഹീദി ബോധത്തിന് പോറലേൽപ്പിക്കുന്ന ആഘോഷങ്ങളുമായി, ആചാരങ്ങളുമായി, ബഹുസ്വര ജീവിതവുമായി സഹകരിക്കുന്ന, സമരസപ്പെടുന്ന സമയത്ത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആ തൗഹീദിൻ്റെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കുക എന്നത് നിർബന്ധ ബാധ്യതയാണ്. അതല്ലെങ്കിൽ കർമ്മങ്ങൾ കുറേ ഉണ്ടാകും. പരലോകത്തെത്തുന്ന സമയത്ത് ലയഹ്ബത്വന്നഅമലുക, എല്ലാം നിഷ്ഫലമായിട്ടുണ്ടാകും. ഹബാഅ മൻസൂറ, അങ്ങനെ പറത്തപ്പെടുന്ന ധൂളികൾക്ക് സമാനമായി തീരും. ഹല്ലതാക ഹദീസുൽ ഗാശിയ, മൂടപ്പെടുന്ന ആ ദിനത്തെക്കുറിച്ചുള്ള വാർത്ത നിനക്ക് വന്നെത്തിയോ? ജുമാ നമസ്കാരത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് പലപ്പോഴായി. എന്താണ് ആ മൂടപ്പെടുന്ന ദിനത്തിൽ? വുജൂഹു യൗമയിദിൻ ഖാശിഅ, അന്ന് ചില മുഖങ്ങൾ ഭയചകിതരായിരിക്കും. ആമിലത്തുൻ നാസിബ, അങ്ങേയറ്റം അധ്വാനിച്ചിട്ടുണ്ടാകും, ദിക്റുണ്ടാകും, സ്വലാത്ത് ഉണ്ടാകും, ഉംറയുണ്ടാകും, ഹജ്ജുണ്ടാകും, റമദാനിൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടാകും, നമസ്കാരം കുറേ ഉണ്ടാകും. പക്ഷേ അഖീദ, വിശ്വാസം, ആദർശം, തൗഹീദ്, ആരാധന, അത് ഏത് രൂപത്തിലാണോ സംരക്ഷിക്കേണ്ടതെങ്കിൽ ആ രൂപത്തിൽ സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ വിശ്വാസത്തിൻ്റെ പ്രതലത്തിലല്ലാത്ത കർമ്മങ്ങളൊക്കെ നിഷ്ഫലമാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വാസം ശരിയാകണം. എന്നിട്ടാണ് വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത്, വതവാസൗ ബിൽ ഹഖ്, സത്യം സതുപദേശം നടത്തേണ്ടതും,
പിന്നെ ഇതൊക്കെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ബൗസര സമൂഹമായാലും ഇസ്ലാമിക സമൂഹമായാലും അള്ളാഹ് പറഞ്ഞു വെച്ചതാണ് വതവാസോ ബിസ്സബ്ര, സഹനം വേണ്ടി വരും, വിവേകം വേണ്ടി വരും, ക്ഷമ വേണ്ടി വരും. ഇതൊക്കെ കാത്തു സൂക്ഷിച്ച് ജീവിച്ച് തവക്കുലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ അതൊക്കെ ഈ അവസാന തത്തഹിയാത്തിലെ ഈ പ്രാർത്ഥനയിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ ഉത്ബോധനം സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ അർത്ഥബോധത്തോടെ ഈ പ്രാർത്ഥന നിർവഹിക്കണം. മനസ്സ് മലിനമാക്കുന്ന പാപക്കറകളെ കഴുകിക്കളയാനുള്ള അവസരം അവസാനത്തെ തഹിയാത്തിലെ പ്രാർത്ഥനയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതറിഞ്ഞ് നിർവഹിക്കുന്ന ആളുകൾക്ക് നിഷ്കപട നിഷ്കളങ്ക മനസ്സുമായി നമസ്കാരത്തോട് വിട പറയാൻ സാധിക്കും. അങ്ങനെയുള്ള നമസ്കാരങ്ങളെക്കുറിച്ച് ആ പ്രവാചകം പറഞ്ഞത് രണ്ട് നമസ്കാരം അതിനിടക്കുള്ള പാപങ്ങളെ കഴുകിക്കളയുന്നതാണ് എന്ന്. വെറുതെ അങ്ങ് പ്രത്യക്ഷമായി ആ ശരീര അവയവങ്ങൾ കൊണ്ടുള്ള ആംഗ്യ വിക്ഷേപങ്ങളായി നിർവഹിച്ചാൽ മാത്രം അത് ലഭിക്കുകയില്ല, മറിച്ച് ഓരോ ദിക്ര ദുആകളും അതിൻ്റെതായ രൂപത്തിൽ അർത്ഥബോധത്തോടെ നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവറിഞ്ഞ് ആത്മസംസ്കരണ സാധ്യത മുൻനിർത്തിക്കൊണ്ട് നമസ്കാരത്തെ സമീപിക്കുകയും അതിൻ്റെ പ്രാമാണിക നിലപാടുകളോടെ അത് നിർവഹിക്കുകയും ചെയ്യുന്ന മുത്തഖീങ്ങളായ മുസല്ലികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرى الله. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله على نبينا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين. سنهم نرنا سهودري سهودന്മാരെ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ദീനി വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന സൽക്കർമ്മകാരികളായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യജീവിതം പലവിധത്തിൽ ദുസ്സഹമായി കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വ്യക്തി ജീവിതത്തിലും ദാമ്പത്യ കുടുംബ സാമൂഹിക സാമ്പത്തിക കച്ചവട മേഖലകളിലൊക്കെ പലർക്കും പറയാനും പങ്കുവെക്കാനും പറ്റാത്ത വിധത്തിലുള്ള ആത്മസംഘർഷങ്ങളുണ്ട്. എന്നാൽ ഇതര സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നശ്വരമായ ഐഹിക ജീവിതത്തിൽ സമാധാനപൂർണമായി സംതൃപ്തിയോടെ വളരെ വിജയകരമായി മരിക്കുന്നതുവരെയുള്ള ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ് വിശ്വാസികൾ. എന്നിട്ട് നമ്മൾ ജുമാ നമസ്കാരത്തിലൊക്കെ കേൾക്കുന്നത് പോലെ 87-ാം അധ്യായം സൂറത്തുൽ അഅലയിൽ വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, അവസാനിക്കാത്ത അനന്തമായ അനശ്വരമായ പരലോക ജീവിതമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന സാക്ഷരതയും വിശ്വാസി സമൂഹത്തിനുണ്ടാകും. അതുകൊണ്ട് ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും ഏതൊക്കെ കാര്യങ്ങൾ പരിമിതപ്പെട്ടു കഴിഞ്ഞാലും നിയന്ത്രിക്കപ്പെട്ടു കഴിഞ്ഞാലും വിചാരിച്ച ആഗ്രഹങ്ങൾ വേണ്ട വിധത്തിൽ അതിൻ്റെ സാക്ഷാത്കാരം നടക്കാതെ പോയി കഴിഞ്ഞാലും അവൻ വിലപിക്കുകയില്ല, മനോരോഗിയായി മാറുകയില്ല, സാമ്പത്തിക ഞെരുക്കമുണ്ടാകുന്ന സമയത്ത് കുടുംബസമേതം ആത്മഹത്യ ചെയ്യുകയാണ്, ആറിലും പുഴയിലും ചാടുകയാണ്, ഒരു കയറുകൊണ്ട് ജീവിതം നഷ്ടപ്പെടുത്തുകയാണ്, വിഷക്കുപ്പികളെ അഭയം തേടുകയാണ്, മക്കളെ കൊന്നുകളഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന എത്രയെത്ര റിപ്പോർട്ടുകളാണ്. പക്ഷേ വിശ്വാസി സമൂഹം വളരെ നോർമലായി സമാധാന ചിത്തമായി ജീവിക്കാൻ കഴിയും. അപ്പോൾ ഞാനടക്കമുള്ള നിങ്ങൾ ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ചർച്ചയുടെ പരിധിയിൽ പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്കും സമാധാനം കിട്ടണില്ലല്ലോ, ഞങ്ങൾക്കും സ്വസ്ഥത കിട്ടണില്ലല്ലോ, എൻ്റെ കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും കച്ചവട രംഗത്തൊന്നും വേണ്ട വിധത്തിലുള്ള ഒരു ബറക്കത്ത് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയണില്ലല്ലോ. വാട്ട് ഈസ് ഇറ്റ്സ് റീസൺ, എന്താണതിൻ്റെ കാരണം? ഒമാഹുവ സബബ്, ആ കാരണം അന്വേഷിച്ചുകൊണ്ട് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പല ആളുകളും വഴിവിട്ട മാർഗങ്ങളിൽ ചെന്ന് പതിക്കാറുമുണ്ട്. അതിലെ പല വിധത്തിൽ ആ വിഷയങ്ങളിലേക്കും ഞാൻ കടക്കണില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തെ നോർമലാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അറിയുന്ന കാര്യങ്ങളിൽ അത് ജീവിതത്തിൽ ഒരു ഓർഡർ ഉണ്ടാക്കുക. ഇസ്ലാമിക് ലൈഫ്, ഇസ്ലാമിക ജീവിതത്തിൽ പ്രധാനമായി നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നമ്മൾ കൊടുക്കണം. അതല്ലാതെ വിശ്വാസികൾക്ക് സമാധാനം ലഭിക്കാൻ, സംതൃപ്തി ലഭിക്കാൻ,
ഈ ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കി തീർക്കാൻ മറ്റു വഴികളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവർക്കുള്ള വഴികൾ പോലും ഇതാണ്. ആ വഴിയിൽ പ്രവേശിച്ച് നമുക്കിത് കിട്ടാതെ പോയി കഴിഞ്ഞാൽ എത്ര നഷ്ടമാണ്, എത്ര കഷ്ടമാണ് നമ്മുടെ കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് സമാധാനം തിരിച്ചു പിടിക്കാൻ ഒന്നാമതായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച, നമ്മളൊക്കെ മദ്രസകളിൽ പഠിച്ചിട്ടുള്ള, ഖുതുബകളിലൊക്കെ കേട്ടിട്ടുള്ള ഇസ്ലാം ഖുർആൻ ക്ലാസ്സുകളിലും അതേപോലെ തന്നെ ഇസ്ലാമിക പഠന പരിശീലന പാഠശാലയിലുമൊക്കെ പങ്കെടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ അന്നേ പഠിച്ചു വെച്ചതിനെ പ്രായോഗികമാക്കാനുള്ള സന്നദ്ധത നമ്മൾ കാണിക്കണം. സമാധാനത്തിൻ്റെ ഒന്നാമത്തെ വഴി പ്രാർത്ഥനകളും ദിക്കറുകളും ഒക്കെ യഥാസമയത്ത് യഥോചിതം നിർവഹിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 28-ാമത്തെ ആയത്തിൽ മനുഷ്യ മനസ്സിന് സമാധാനം ലഭിക്കാനുള്ള പോംവഴിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത് ഇതാണ്. അതല്ലാതെ മറ്റൊരു മരുന്നില്ല. അല്ലദീന ആമനു വ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിച്ച ആളുകൾ, ആ വിശ്വാസം കൊണ്ട് അവർക്ക് ലഭിക്കുന്നത് മനസ്സമാധാനമാണ്. എന്നിട്ട് അല്ലാഹ് മൊത്തത്തിൽ പറഞ്ഞതാണ് അലാ, നിങ്ങൾ അറിയണേ, മാനവതയോട് മനുഷ്യരാശിയോട് പറഞ്ഞതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്നത് അല്ലാഹനെ കുറിച്ച് ഇങ്ങനെ ഓർക്കാൻ കഴിയണം. അത് ചാന്ദ്രയാൻ പ്രൊജക്റ്റിലും അതേപോലെ സൗര പദ്ധതികളിലുമൊക്കെ നമ്മളിങ്ങനെ അല്ലാഹൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലാഹനങ്ങനെ ഓർമ്മ വരും. മുൻ ഖുതുബകളിൽ പറഞ്ഞതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ദിക്റും ആയാത്തുകൾ ഉരുവിടുന്ന സമയത്ത് അല്ലാഹനിങ്ങനെ ഓർമ്മ വരും. അല്ലാഹുവിൻ്റെ സവിധത്തിലാണ് നമ്മുടെ ജീവിതം. ഓരോ നിമിഷവും അല്ലാഹനെ ഏൽപ്പിച്ചതാകുമ്പോൾ അല്ലാഹനെ ഓർക്കുമ്പോൾ പിന്നെ സമാധാനം കിട്ടും. അതേപോലെ തന്നെ പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ അത് നമ്മൾ നിർവഹിക്കണം, ശീലിക്കണം, മക്കളൊക്കെ പഠിക്കണം, ഇണകളൊക്കെ നിർവഹിക്കണം. ഇതൊന്നും നിർവഹിക്കാതെ എനിക്ക് സമാധാനം കിട്ടണില്ല, ഇറങ്ങി പുറപ്പെട്ട യാത്ര അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല, ഒരു കച്ചവടം തുടങ്ങി അത് വിജയിച്ചില്ല, ജീവിതം എന്താണ് ഇങ്ങനെ അസ്വസ്ഥമായി തീരുന്നത് എന്നിങ്ങനെ പായേരം പറഞ്ഞ് നടന്നതുകൊണ്ടായില്ല. ചെയ്യേണ്ടത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യണം, ചൊല്ലേണ്ടത് ചൊല്ലേണ്ട വിധത്തിൽ ചൊല്ലണം, പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് നിർവഹിക്കണം. 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ അവസാനത്തായത്ത് കുൽ, പ്രവാചകരെ താങ്കൾ പറയുക, മാ യഅബൗ ബികും റബ്ബി ലൗലാ ദുആഉകും, എൻ്റെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ, എന്നോടവർ പ്രാർത്ഥിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ രക്ഷിതാവ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ് റസൂലേ എന്ന് താങ്കൾ അനുയായികളോട് പറയണമെന്നാണ്. അള്ളാഹനോട് പ്രാർത്ഥിക്കാതെ, അള്ളാഹൻ്റെ ഖജാനയിൽ നിന്ന് ചോദിച്ചു വാങ്ങാതെ നമ്മൾ എവിടേക്കാണ് ഈ തേടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്? ഓരോ സമയത്തുള്ള പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം. അതേപോലെ സമാധാനത്തിൻ്റെ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ അന്യം നിന്ന് പോകുന്ന റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ മാത്രം കണ്ടുവരുന്ന ചില കാഴ്ചയുണ്ട്. അതെന്താ? അള്ളാഹൻ്റെ കലാമായ സത്യാസത്യ വിവേചന ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അതിൻ്റെ പാരായണം ഇല്ലാതായി. പിന്നെ സമാധാനം കിട്ടുമോ? 20-ാം അധ്യായം സൂറത്ത് ത്വഹയിൽ അല്ലാഹ് പറഞ്ഞതല്ലേ, വമൻ അഅ്റള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത ലൻഗ, ആരാണോ അള്ളാഹിന്റെ ദിക്റിനെ, അവിടെ തഫ്സീർ വിശുദ്ധ ഖുർആനിനെ മാറ്റിവെച്ചത് എങ്കിൽ, ഫഇന്ന ലഹു മഈശത ലൻഗ, എത്ര ഐശ്വര്യം സംഗതി ഉണ്ടെങ്കിലും കുടുംബത്തിൽ ബർക്കത്തുണ്ടാവൂല, ദാമ്പത്യത്തിൽ മവദ്ദത്തോ റഹ്മത്തോ ഉണ്ടാവൂല, കുട്ടികൾ നേരെ ചൊവ്വേ ആവൂല, നമ്മളും വിചാരിച്ച രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മഈശത്തുൻ ലൻഗ, ടെൻഷനുള്ള സ്ട്രെസ്സുള്ള ജീവിതമായി തീരും. കാരണം അഅ്റള അൻ ദിക്രി, അള്ളാഹിന്റെ കലാമിനെ മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ദിനം ഖൗഫ് പാരായണം ചെയ്ത ആളുകൾ എത്ര ഉണ്ട്? പള്ളിയിലേക്ക് വന്ന് പത്തായത്ത് പാരായണം ചെയ്യാൻ പാകത്തിലുള്ള സമയം കണ്ടെത്തിക്കൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിച്ച എത്ര ആളുകളുണ്ട്? മലക്കുകൾ രേഖപ്പെടുത്തുമ്പോൾ ജുമായിൽ പങ്കെടുത്തതിൻ്റെ ലെഡ്ജറിൽ രേഖപ്പെടുത്തപ്പെടാതെ പോയവരാണ് ഒരു പള്ളിയിൽ പങ്കെടുക്കുന്ന 75% ആളുകൾ. ഇമാം മിമ്പറിൽ കയറി ഖുതുബ തുടങ്ങുന്നതിൻ്റെ മുമ്പേ പള്ളിയിൽ ഹാജരാകണം. അതിൻ്റെ ശേഷം ഹാജരായി കഴിഞ്ഞാൽ മലക്കുകൾ റെക്കോർഡ് പൂട്ടിവെക്കും. എന്നിട്ട് മലക്കുകളടക്കം ഈ ഖുതുബ ശ്രവിക്കും, നമ്മൾ കാണൂല. ഈ സംസാരം ശ്രവിക്കും, എന്നിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാൽ നമ്മളതിൽ ഉൾപ്പെട്ടോ? എത്ര ജുമാക്ക് നമ്മൾ പങ്കെടുത്തു, പള്ളിയിൽ വന്നു, വെള്ളിയാഴ്ചക്ക് വന്നു, പക്ഷേ വേണ്ട വിധത്തിലായോ? ആലോചിക്കണം. വായാത്തുകളൊക്കെ ഓതാൻ പറ്റുന്ന ഒരു 10 ആയത്തെങ്കിലും എനിക്ക് ഓതണം. 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാൻ സമയം കാണണം. അള്ളാഹിനോട് എനിക്ക് ചിലത് പങ്കുവെക്കാനും ചോദിച്ചു വാങ്ങാനുമുണ്ട് എന്ന നിലക്കൊക്കെ വരണം. ഷിഫാ ഉല്ലി മാഫി സുദൂർ, മനുഷ്യന്റെ ഹൃദയങ്ങളിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ശിഫാ ശമനമാണ് വിശുദ്ധ ഖുർആൻ എന്നാ പറഞ്ഞത്.
അതേപോലെ സമാധാനം ലഭിക്കാനുള്ള മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നമസ്കാരത്തിൽ നിഷ്ഠ പുലർത്തുക എന്നുള്ളതാണ്. അപ്പൊ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ അതിന്റെ പ്രാമാണിക രൂപം പഠിച്ചു കഴിഞ്ഞാൽ, അതിന്റെ അർത്ഥവും മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നീട് നമ്മൾ നിർവഹിക്കേണ്ട നമസ്കാരം, ഇപ്പോൾ നിർബന്ധ നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ളതാ പറയുന്നത്. ഇനി വിഷയത്തിന് ശേഷം സുന്നത്ത് നമസ്കാരത്തെ കുറിച്ച്, മയ്യത്ത് നമസ്കാരത്തെ കുറിച്ച്, രാത്രി നമസ്കാരത്തെ കുറിച്ച്, നമസ്കാരത്തിന് ശേഷം നിർവഹിക്കേണ്ട പ്രാർത്ഥനകളെ കുറിച്ചൊക്കെ ഇൻഷാല്ലാഹ് നമുക്ക് തുടർച്ചയായി സംസാരിക്കാറുണ്ട്. അപ്പൊ നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തിന്റെ വഴിയാണ്, വഴി അല്ല തന്ന സമ്മാനാണത്. അതിനാ ഒരർത്ഥത്തിൽ നിർവഹിച്ച് സുബഹി പ്രത്യേകം, കാരണം സുബഹിക്കൊക്കെ ജമാഅത്തിൽ പങ്കെടുത്ത് സുബഹി അതിന്റെ സമയത്ത് ഒരു മുസ്ലിം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം അവന്റെ കൈപിടിയില്ല. ശേതൻ ശർമ്മ എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ റൈറ്റർ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ദ 5 AM ക്ലബ്ബ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്, 5 മണി ക്ലബ്ബ് എന്ന. എന്താ അതിൽ പറയുന്നത്? എന്നിട്ട് കേരളത്തിലൊക്കെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അത് ഉപയോഗപ്പെടുത്തി വലിയ വായിൽ ഈ ദുനിയാവിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എന്തോ വലിയ സംഭവമായി പരിചയപ്പെടുത്താറുണ്ട്, ചേതൻ ശർമ്മയുടെ 5 AM ക്ലബ്ബ്, അതിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന്. എന്താ 5 മണി ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ 5 മണിയെ കണ്ടുമുട്ടാൻ കഴിയുന്ന ആളുകൾക്ക്, ആ സമയത്ത് ഉണരാൻ കഴിയുന്ന ആളുകൾക്ക് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പേ, ഒരു ദിവസം അതിന്റെ വെളിച്ചം ആരംഭിക്കുന്നതിന്റെ മുമ്പേ, ഒരു ദിനത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന ആളുകൾക്ക് അവർ എന്താണോ ഈ ദുനിയാവിൽ ഫോക്കസ് ചെയ്യുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ ഒരു മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടി ആൺകുട്ടി, ഭാര്യ ഭർത്താവ്, കുടുംബിനി കുടുംബനാഥൻ ഈ ക്ലബിൽ എന്നോ മെമ്പർഷിപ്പ് എടുത്തവരാണ്, അതിന്റെ മുമ്പേയുള്ള ക്ലബിൽ മെമ്പർഷിപ്പ് എടുത്തവരാണ്, രാത്രി നമസ്കാരത്തിന്റെയും തഹജ്ജുദിന്റെയും ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടവരാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ ആവലാതി പറഞ്ഞു നടക്കുക. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, 5 മണിക്കൊക്കെ എഴുന്നേറ്റാൽ രണ്ട് ലോകത്തും നമുക്ക് വിജയം ഉണ്ടാകും. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടോ? നമ്മുടെ നേതാവ് പ്രവാചകൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയം പോലുമല്ലേ? അല്ലാഹുമ്മ ബാരിക് ലിഉമ്മത്തി ഫീ ബുകൂരിഹ, അല്ലാഹുവെ എന്റെ ഉമ്മത്തിന് അതിന്റെ പ്രഭാത സമയത്ത് നീ ബർക്കത്ത് കൊടുക്കണേന്ന്. ആ ബർക്കത്ത് കിട്ടണമെങ്കിൽ ആ സമയത്ത് എഴുന്നേൽക്കണം, എന്നിട്ട് ചൊല്ലേണ്ടത് ചൊല്ലണം, നിർവഹിക്കേണ്ടത് നിർവഹിക്കണം. അങ്ങനെ ഒരു തുടക്കം നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ? നമ്മുടെ വീടുകളിലുണ്ടോ? എന്നിട്ട് ഒളിച്ചോടിപ്പോയി വഴിതെറ്റിപ്പോയി എന്ന് പറയുക, കംപ്ലീറ്റ് ഡിസോർഡർ ആക്കിയതിന് ശേഷം തിരിച്ചു പിടിക്കണോ കുടുംബ സമാധാനം, ദാമ്പത്യ സമാധാനം, സംതൃപ്തി? എങ്കിൽ ഇത് നിർവഹിക്കണം. നാലാമത്തേത്, സേവന പ്രവർത്തനങ്ങളിൽ സജീവാകുക, ഒരു നന്മയാർന്ന സംഘവലയത്തിന്റെ കൂടെ ഉണ്ടാകുക. ഒരാളുടെ പ്രയാസം നീക്കിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും, യസ്സർ അല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ, രണ്ട് ലോകത്തിലെയും പ്രയാസം നീക്കിത്തരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് സേവന പ്രവർത്തനങ്ങളിൽ നന്മയാർന്ന സംഘങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ടെൻഷന് പരിഹാരം ഉണ്ടാകും. അതേപോലെ അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. അൽ ഖനാഅത്തു ബിൽ ഖലീൽ, മറ്റുള്ളവരെ നമ്മൾ നോക്കരുത്. നമ്മുടെ സാധ്യത, നമുക്ക് കിട്ടിയ നിഅമത്ത്, അതിന്റെ അളവ്, കാര്യങ്ങൾ, അതിനനുസരിച്ചാണ് നമ്മുടെ വീട് വേണ്ടത്, അതിനനുസരിച്ചാണ് നമ്മുടെ വാഹനം വേണ്ടത്, അതിനനുസരിച്ചാണ് നമ്മുടെ വസ്ത്രം വേണ്ടത്, അതിനനുസരിച്ചാണ് നമ്മുടെ ആഗ്രഹം വേണ്ടത്. അന്യായമായി, അവിഹിതമായി, അഹിതമായി ആഗ്രഹിക്കാൻ പാടില്ല എന്നതാണ്. മിനിമം എന്ന നിലക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. അത്യാർത്ഥിക്ക് വേണ്ടിയിട്ട് ബാധ്യതകൾ വരുത്തി വെച്ച് പിന്നെ മനോരോഗികളായി ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ട ഗതി ഒരിക്കലും ഒരു മുസ്ലിമിന് വരികയില്ല. കാരണം അവൻ ദുനിയാവ് തിരിച്ചറിഞ്ഞതാണ്, അള്ള നൽകിയ ഞഅമത്ത് മനസ്സിലാക്കിയവനാണ്, അത് വർദ്ധിപ്പിക്കാനുള്ള ആത്മീയമായ, ഭൗതികമായ, ബുദ്ധിപരമായ വഴിയൊക്കെ അവൻ തിരിച്ചറിഞ്ഞവനാണ്. അതുകൊണ്ട് ഉള്ളതിൽ തൃപ്തി അടഞ്ഞ് ജീവിക്കാനുള്ള ഒരു സംസ്കാരം കൂടി എന്ത് ചെയ്യണം? നമ്മൾ ശീലിക്കണം. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കണം. ഇതൊക്കെയാണ് സമാധാനത്തിന്റെ വഴി. ഇതല്ലാത്ത ആത്മീയ ഭൗതിക വഴികളുമുണ്ട്. ഏതായിരുന്നാൽ ഈ 5 കാര്യങ്ങളിൽ തന്നെ നമ്മൾ ഉറച്ചു നിന്ന് ഫോക്കസ്ഡായി ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ ബർക്കത്ത് നമുക്ക് നൽകും. ജീവിതത്തിൽ കോൺഫിഡൻസ് ഉണ്ടാകും, പ്യൂരിഫിക്കേഷൻ, സംസ്കരണം ഉണ്ടാകും, സാധ്യതകൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഉത്ബുദ്ധരായ, വിവേകികളായ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മ കാര്യങ്ങളിലും നിമ്മി അനുഗ്രഹം ചൊരിയണമേ നാഥ. ഞങ്ങളുടെ ഹലാലായ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും നീ സഫലമാക്കി തരണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗം ബാധിച്ച് പ്രയാസപ്പെടുന്നവർ അള്ളാഹു അവർക്ക്